ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലോ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഓൺലൈനിലൂടെ അതായത് വെബ്സൈറ്റിലൂടെ ഏൺ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. പലരും ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. പക്ഷേ നമ്മളിൽ പലർക്കും അറിയില്ല ഈ ഒരു മെത്തേഡിനെ കുറിച്ചിട്ട്. അതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് യൂട്യൂബിലൂടെ എങ്ങനെ ഏൺ ചെയ്യുന്നതെന്ന് നമുക്ക് പലർക്കും അറിയാം. നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയയായ 1000 സബ്സ്ക്രൈബേഴ്സും 4000 സബ്സ്ക്രൈബേഴ്സ് ആയാലും നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആവും. എന്നാൽ മാത്രമേ നമ്മുടെ ചാനലിൽ ആഡ് വരുള്ളൂ. ആ ഒരു ആഡ്ക്ക് നമുക്ക് റവന്യൂ കിട്ടുള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ. എന്നാൽ നമുക്ക് ബ്ലോഗ് അതായത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ബ്ലോഗ് എഴുതുകയാണെങ്കിൽ, ആർട്ടിക്കിൾ എഴുതുകയാണെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ ഇല്ല. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഗൂഗിളിൻ്റെ ആഡ്സെൻസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റ് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അക്സെപ്റ്റ് കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് ആർട്ടിക്കിൾ എഴുതാതെ എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അതെന്ന് പറയുന്നത് ടൂൾ വെബ്സൈറ്റാണ്. അതേകാര്യം ടൂൾ വെബ്സൈറ്റാണ്. ടൂൾ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആർട്ടിക്കിൾ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് ഒരു ടൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് വെബിൽ ഹോസ്റ്റ് ചെയ്താൽ മതി. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സപ്പോസ് നിങ്ങളുടെ യൂട്യൂബിൻ്റെ തമ്മിൽ ഡൗൺലോഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അന്നങ്ങ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ വേറെ ആരുടെ തമ്മിലാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിലോ, M4Tech വീഡിയോയുടെ തമ്മിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിലോ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമല്ലോ. സ്ക്രീൻഷോട്ട് അല്ലാതെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബ് തമ്മിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് വരും. ആ വെബ്സൈറ്റ് ഒരിക്കലും ആർട്ടിക്കിളല്ല, അതൊരു ടൂളാണ്. അതാണ് ടൂൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ചെറിയൊരു ടൂളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് പല രീതിയിലുള്ള ടൂളുണ്ട്. SEO ടൂളായിട്ടുള്ള കീവേഡ് റിസർച്ച് ടൂള്, ബാക്ക് ലിങ്ക് ചെക്കിംഗ് ടൂള്, അതേപോലെ തന്നെ ലിങ്ക് ബ്രേക്കിംഗ് ടൂള് പോലെയുള്ള പല രീതിയിലുള്ള ടൂളുണ്ട്. ലക്ഷക്കണക്കിന് ടൂളുകൾ നമുക്ക് ഗൂഗിളിലുണ്ട്. നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു ടൂള് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടൂളിനെ SEO ആയി ഒപ്റ്റിമൈസ് ചെയ്തിട്ട് അതിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഏൺ ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ വലിയൊരു സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്മാൾ SEO ടൂൾ എന്നാണ് ഈ ഒരു ടൂളിൻ്റെ പേര്. നിങ്ങൾക്ക് ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. smallseotool.com എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ SEO ടൂളുകൾ കിട്ടും. കിട്ടല്ല, ആ ഒരു SEO ടൂൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു SEO ടൂൾ പൊതുവെ ഉപയോഗിക്കുന്നത് SEO വർക്കിങ് അതുപോലെ തന്നെ സ്റ്റുഡൻസും അതേപോലെ തന്നെ പല രീതിയിലുള്ള പ്ലാറ്റ്ഫോമിലെ ആൾക്കാരുമാണ് ഉപയോഗിക്കുന്നത്. അവർ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവർ അതിലേക്ക് വരുമ്പോൾ അവർ ആഡ് കാണുന്നുണ്ട്, അതായത് പരസ്യം കാണുന്നുണ്ട്. ഈ പരസ്യത്തിനാണ് അവർ അമൗണ്ട് കൊടുക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ട്രാഫിക് എന്ന് പറയുന്നത് 7 മില്യൺ ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, 7 മില്യൺ എന്ന് പറയുമ്പോൾ അത്രയും ആൾക്കാരാണ് അതിൻ്റെയുള്ള ആഡ് കാണുന്നത്. അപ്പോൾ അവർക്ക് എത്രയായിരിക്കും റവന്യൂ വരിക? നിങ്ങളൊന്ന് ചെറുങ്ങനായാലും ചിന്തിച്ച് നോക്കുക. ഏകദേശം എൻ്റെ ഒരു കണക്ക് പ്രകാരം $50,000 മന്ത്ലി അവർക്ക് റവന്യൂ വരുന്നത്. ഏകദേശം 30-40 ലക്ഷമാണ് വരുന്നത്. കാരണം അത്രയും പവർഫുള്ളാണ് ഈ ഒരു വെബ്സൈറ്റൊക്കെ. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ടൂൾ ക്രിയേറ്റ് ചെയ്താൽ മതി, പല പ്രാവശ്യമുള്ള ആർട്ടിക്കിൾ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ടൂൾ ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു വെബ്സൈറ്റ് പറഞ്ഞുതരാം. codecanyon.com എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. ഇവിടെ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ടൂളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ പേ കൊടുക്കേണ്ടി വരും, അതായത് പൈസ കൊടുക്കേണ്ടി വരും. ചെറിയ രീതിയിലുള്ള എമൗണ്ട് തന്നെ നമുക്ക് പല ടൂളും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. SEO പല ടൂളും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് വാങ്ങിച്ച ശേഷം നിങ്ങളുടെ ഹോസ്റ്റ് ചെയ്താൽ മതി. അത് എവിടെ വേണമെങ്കിലും ഹോസ്റ്റ് ചെയ്യാം. നല്ല ബെസ്റ്റായിട്ടൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ ക്ലൗഡ് ബേസിൽ ഹോസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്ക് കുറേ ട്രാഫിക് വരുമ്പോൾ ഷെയർഡ് ഹോസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ആവുന്ന പോലുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്ലൗഡ് ബേസിലുള്ള AWS അല്ലെങ്കിൽ Azure അല്ലെങ്കിൽ ക്ലൗഡ് ബേസിലുള്ള ഡിജിറ്റൽ ഓഷ്യം പോലെയുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ തന്നെ ഏജൻസി ഉണ്ട്. അതിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇതുമായി നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വേണ്ട ടൂള് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായി കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.